വിളിയുടെ വിസർജന വിമുക്ത കേരളമെന്ന സർക്കാർ പ്രഖ്യാപനത്തെക്കുറിച്ച് കോഴിക്കോട് കല്ലുത്താൻ കടവ് കോളനിവാസികൾ അറിഞ്ഞിട്ടില്ല. 119 കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോളനിയിൽ ആകെയുള്ളത് 3 ശുചിമുറികൾ മാത്രമാണ്. കഴിഞ്ഞ 51 വർഷമായി ഈ ദുരിതം പേറി ജീവിക്കുകയാണ് കല്ലുത്താൻ കടവ് കോളനിയിലെ ആളുകൾ. കല്ലുത്താൻ കടവ് കോളനിയിലെ ദുരിതം ഏഷ്യാനെറ്റ് ന്യൂസ് അധികാരികൾക്ക് മുന്നിൽ ആവർത്തിച്ച് അവതരിപ്പിച്ചിരുന്നു. നിരന്തരമായ ഇടപെടലുകളെ തുടർന്ന് 14 കക്കൂസുകൾ ഇവിടെ പണിതു, 7 പുരുഷന്മാർക്കും ബാക്കി സ്ത്രീകൾക്കുമായി. എന്നാൽ ഇപ്പോൾ ഉപയോഗയോഗ്യമായത് വെറും 3 മാത്രം. സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുന്നതാവട്ടെ ഒരു കക്കൂസ്. വെളിയുടെ വിസർജന വിമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം ഫലം കാണണമെങ്കിൽ ഈ പരാതികൾക്ക് കൂടി പ്രതിവിധി നിശ്ചയിക്കണം. ഞങ്ങളാണ് യാഥാർത്ഥ്യത്തിൽ മനുഷ്യന്മാർ. ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ഉള്ളതിനെ കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് മന്ത്രിക്കസാര കിട്ടുക, അല്ലെങ്കിൽ കിട്ടൂല. ആ കാത്തു നിൽക്കുകയാണ് കക്കൂസിന്. ഒരാൾ പോയി ഒരാൾ വരുന്നവരെ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. കക്കൂസിന് അപേക്ഷ നൽകുന്ന കാര്യം ആരും അറിയിച്ചിരുന്നില്ലെന്നാണ് കോളനിവാസികൾ പറയുന്നത്. ദുരിതം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ മേയറുടെ പ്രതികരണം വിചിത്രമായിരുന്നു. ഓരോ വീടും ആർക്കും ഇങ്ങനെ കയറിയിറങ്ങാൻ പറ്റും. നിങ്ങളൊക്കെ വീട്ടിൽ കക്കൂസ് ഉണ്ടാക്കണം എന്ന് എനിക്ക് കമ്പൽ ചെയ്യാൻ പറ്റുമോ? എനിക്കും കൂടെ തോന്നണ്ടേ. 89 വീടുകളിലായി 119 കുടുംബങ്ങളാണ് കോളനിയിൽ കഴിയുന്നത്. കാലാവധി കഴിയുന്ന പരസ്യഫ്ലക്സുകൾക്ക് ക്ഷാമമില്ലാത്തതിനാൽ നനയാതെ കിടക്കാം. മിക്ക വീടുകളുടെയും മേൽക്കൂര ഫ്ലക്സ് ബോർഡുകൾ കൊണ്ടുള്ളതാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ നഗരഹൃദയത്തിൽ അവഗണനയിൽ കഴിയുന്ന ഇവരുടെ വോട്ടിന് മാത്രമാണ് വിലയുള്ളത്. KP രമേഷിനൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.